തേഞ്ഞു നെപ്പോളിനെ വെല്ലു വിളിക്കാൻ ഫ്രൈഡേ ബേബി ആയിട്ട് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയൽ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ 3016 രൂപയുണ്ട്, അതുപോലെ ഡെമോ അക്കൗണ്ടി 65000 രൂപയാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു 1500 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്. ഇനി ഞാൻ പ്രെഡിക്ട് ചെയ്യാൻ പോണത് നമ്മുടെ ഗ്രാഫ് താഴത്തോട്ട് പോകുന്നു, ഡൗൺ ഞെക്കി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മേക്ക് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചൂസ് പേയ്മെന്റ് മെത്തേഡ് ഉണ്ട്. മാസ്റ്റർ കാർഡ്, വിസ പേടിഎം, ഇന്ത്യൻ എക്സ്ചേഞ്ച്, എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് വിനോദ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ 24/7 കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് തിരക്കാൻ പറ്റും. അതുപോലെ വിഡ്രോളും കാര്യമൊക്കെ വളരെ ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആണ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യണം, ഇല്ലെങ്കിൽ പൈസ പോകും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ മാറക വീഡിയോ പോയേക്കാം. What is up people, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ബോയ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 24 ന്യൂസ് ഉണ്ടല്ലോ, അവരുടെ ചാനൽ നമ്മളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതീസ് എന്തോ ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഗൈസ്, കൊച്ചിയിൽ ലീമ റേഡിയോ വെച്ചിട്ട്. അപ്പൊ കുറെ യൂട്യൂബേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ഗായ ആണ് ഞാൻ. അപ്പൊ ഗൈസ്, അവാർഡ് കിട്ടുമോ ഇല്ലെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവർ എന്നെ വിളിച്ച് തേച്ചെന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ ഇടാം ഗൈസ്. ഗോയിങ് നൈട്രോ ഗൈസ്. ഇവിടെ എത്തിയിരിക്കുവാണ് ഗൈസ്, ലീ മെറിഡിയൻ. വാവ്, നമ്മൾ പക്ഷെ ഇന്ന് ഇല്ലേ അല്ലേ? അതെ, ലീ മെറിഡിയൻ. ഓക്കെ ഗൈസ്, വാവ്. ഗൈസ്, അപ്പൊ നമ്മളൊരു ഹാളിൽ എത്തിയിരിക്കുവാണ്. അകത്തോട്ട് കയറിയിട്ടില്ല, ഇവിടെ മൊത്തം ആൾക്കാരാണ്, യൂട്യൂബേഴ്സ് കൊണ്ട് കൂട്ടിയിരിക്കുവാണ്. ഇവരോടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എന്നോടാണ് ചോദിക്കുന്നത്. എന്റെ ക്യൂനിൽ വന്നിച്ച് ചോദിക്കും, അൺബോക്സിംഗ് കൊണ്ട് ഡാഡി എവിടെ? നമ്മൾ സ്പെഷ്യൽ ക്യൂ തന്നെ ഉണ്ടാക്കണാണ് അന്ന്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. ഡ്യൂഡിയിൽ നിന്ന് അടിപൊളി സുന്ദരി കുട്ടിയായിട്ടാണ് വന്നത്, അറിയില്ലേ? ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയോ? അത് തന്നെ വെളിപ്പെടുത്തും. എവിടേക്കാണ് പിടിക്കുന്നത് എടുത്തറി ഗൈസ്? നമ്മൾ ഇവിടെ വന്നപ്പോ ഒരു കൂട്ടം നമ്മുടെ ചങ്ക് ബഡീസിനെ ഒക്കെ കിട്ടിയിരിക്കുവാണ്. എന്റെ വീഡിയോസ് ഒക്കെ കാണുമെന്ന്, പക്ഷെ ഇവിടെ ഫ്രാങ്ക്ലി എനിക്ക് നിങ്ങളെ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കാരണം ഇവര് ഇൻസ്റ്റലാണ്, ഇവര് മെയിൻ ആണ് ഇൻസ്റ്റല്. പക്ഷെ ഇൻസ്റ്റല് ഞാൻ അത്രക്ക് ഫോക്കസ് ചെയ്യാത്തോണ്ടാണ് അറിയാൻ മേലാത്ത. നിന്റെ ഒക്കെ പേരെന്ന് പറഞ്ഞു ടിക്ടോക്കിലൊക്കെ സെറ്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. ഉടനെ ഞാൻ സ്മോക്കിംഗ് കൂടെ ചാടി ചാമ്പുവാണ്. പുതിയ സ്റ്റെപ്പാണ് ഗൈസ്, പുതിയ സ്റ്റെപ്പാണ്. എന്താ തരുന്നില്ല കൊടൈക്കനാൽ ട്രിപ്പിന് ഇവനെ വിളിച്ചാണ് എടുത്തത്. എത്തി, ഇതാ ഇറങ്ങി, നാളെ രാവിലെ, ഇന്ന് രാവിലെ, ഇന്ന് രാത്രി പറഞ്ഞ തേച്ച്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വാക്ക് പണ്ട് യൂത്തിനെ ഒരുപാട്
ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ മീഡിയ. എല്ലാവരും സർപ്രൈസ് ആയിട്ടുണ്ടായിരിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നത്. സർ ആക്ച്വലി ഹി ഈസ് ഇൻ ട്രാവലിംഗ്, അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരന്റെ മകനാണ് ഇവിടെ ഈ അവാർഡ് മേടിക്കാൻ എത്തിയിരിക്കുന്നത്. നമ്മൾക്ക് പല അവാർഡിന് മുന്നിൽ കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഒരു ന്യൂസ് ചാനല് നമ്മളെ വിളിച്ചു വരുത്തി അവാർഡ് തരിക എന്ന് പറയുന്നത് ഇതൊരു ആദ്യത്തെ അവാർഡാണ്. ആദ്യം തന്നെ അവർക്ക് ഒരു നന്ദി രേഖപ്പെടുത്താം. അടിപൊളി പരിപാടിയാണ്. ഇനി നീ പഞ്ചായത്തോളത്തിൽ കുളിക്കാൻ പോയാ മൂളിയിട്ട് വന്ന് ഞാൻ മാക്കാച്ചു കുത്തി അങ്ങ് പിന്നെ കാശ് കുറെ ടാറ്റു ഒക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ എന്നെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിക്ക് കണ്ട അതെ കാശ് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇതിന്റെ അർത്ഥം ഒന്ന് പറയോ? ഇങ്ങനൊരുത്തിന് ഇട്ടുണ്ട് അവൻ ചോര മാത്രമേ ഇടത്തുള്ളു. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതാണ്. അങ്ങനെയാണ് ഞാൻ നിന്നെ കണ്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും മച്ചാൻ അടിപൊളിയാണ്. താങ്ക് യു. വിവാദം സീനുകളൊക്കെ എന്തായി? വിവാദങ്ങൾ ഞാൻ ആദ്യം സത്യം പറയലോ, തുടക്കത്തിൽ ഉണ്ടായപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്. തുടക്കത്തിൽ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് പേരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞത് സ്വാഭാവികമാണെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വിവാദങ്ങൾ ആയിരിക്കും ഈ വീഡിയോ ആണെങ്കിലും വിവാദം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരാം. നിങ്ങൾ വിവാദങ്ങളായിട്ട് മുന്നോട്ട് വരണം. അതിനെ എല്ലാ സപ്പോർട്ടും മാനസികമായിട്ട് എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവും. വിവാദങ്ങൾ നമ്മളെ വളരാൻ ഒരുപാട് സഹായിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഭയങ്കരമായിട്ട് സഹായിക്കും. ഒരു വിവാദം കൂടി വന്നാൽ 1.5 2 ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും. പെട്ടെന്ന് വിവാദം ഉണ്ടാകില്ല. സഞ്ജു നമുക്ക് ഒരു ഉണ്ടാക്കണ്ടേ? പിന്നെ ഞാൻ ദിവസം വിവാദം അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ വെച്ച് നമ്മുടെ ചെക്കനെ കിട്ടിയിരിക്കണം. ബ്രോ പേരെന്തായിരുന്നു? ആക്ടർ ഡോക്ടർ ബാഷിദ് എന്നാണ് പേര്. ബാഷിദ് ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്ക് വലിയ പിടുത്തില്ലായിരുന്നു. പക്ഷേ ടിക്ടോക്കിലൊക്കെ ഭയങ്കര കിട്ടില്ലെന്ന് പറഞ്ഞ മാരക ആക്ട് ചെയ്യേണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് അറിഞ്ഞത്. സത്യമായിട്ടും ബ്രോ ഒന്നും വിചാരിക്കില്ല ഞാൻ ടിക്ടോക്ക് അധികം
അതുകൊണ്ടാണ് ഇത് ട്രോളായി വരുവനി. ഈ സാധനം മറ്റേ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ലൈവ് ആയിട്ട്, ഞാൻ എന്താ ചെയ്യണ്ടത്, ലൈവ് ആയിട്ട് നിങ്ങക്ക് പറ്റണ എന്തെങ്കിലും ലൈവ് ആയിട്ട് കാണിച്ചാൽ മിമിക്രി എടുത്ത ഇടുക്ക് നമ്മൾ ജനാർദ്ദനൻ ചേട്ടന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കും. ആവശ്യമില്ലാത്ത പണിക്ക് പോട്ടാത് ഇപ്പൊ എത്തായി എരിക്കുന്നത് കട്ടതിക്ക മേലേ ഞാൻ റെക്കോർഡെങ്കിലും പോകുവാന്നേ. എന്റെ മോനെ അടിപൊളിയായിട്ട് പടത്തിൽ വരണം, അത് കാണുന്ന ഒരു മൊത്തം കാണട്ടെ. പടത്തിൽ വരുവായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ ബോഡിയൊക്കെ അടിച്ചെടുത്ത് ജിമ്മിലൊക്കെ പോകണമെന്ന് തോന്നുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്തായാലും ജോലിയൊക്കെ അത് പറയണം, ജോലി സാക്രിഫൈസ് ചെയ്ത് ഞാൻ ഡോക്ടറാണ് ശരിക്കും. യെസ്, അത് നിർത്തിയ നിർത്തി അഭിനയത്തിന് വേണ്ടി ആരോടും പറയുന്നില്ല, ഇത് പുറത്തിറങ്ങുമ്പോഴേ ആൾക്കാർ അറിയുള്ളൂ, വീട്ടുകാർ പോലും അറിയുള്ളൂ. ശരിക്കും ഡോക്ടർ എന്ന ജോബ് കളഞ്ഞു വെച്ചിട്ട് അതാണ് പാഷൻ. ഞാന് ജാവ കണ്ടു, ജാവ കണ്ടപ്പോഴും ഞാനിങ്ങനെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു റോളിലാണ് അവിടെ എത്തിയത്. അപ്പം അത് കിട്ടിയ ഒരു മീൻസ് അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പുള്ളി എന്റെ വീഡിയോ കണ്ടിട്ട് തരുമ്പോൾ നമുക്ക് ഇങ്ങനെ പരിചയമുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നമ്മളൊക്കെ ഇടയിൽ ഉള്ള ഒരാളെ സ്ക്രീനിൽ കണ്ടപ്പോ ഭയങ്കര, കാരണം നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും കിട്ടും കാണാൻ, ലുക്സ് ഉണ്ട്, ബോഡി ഉണ്ട്, അഭിനയം വേറെ ലെവല്. അപ്പൊ എന്തായാലും കണ്ടത് ഭയങ്കര സന്തോഷം കേട്ടാ. താങ്ക് യു സോ മച്ച്, ബൈ പറഞ്ഞേ. ബൈ ബൈ ബൈ. നിങ്ങൾക്ക് എന്നെ അറിയാൻ അത് വഴിയില്ല, ഞാൻ പറഞ്ഞുതരാം. നിന്നെ ആദ്യം പിടിച്ച് ബ്ലോഗ് അത് ഫസ്റ്റ് സാമ്പാറിയോ, ഞങ്ങൾ സിസി ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിന്റെ പരിപാടി എനിക്ക് അറിയാൻ പോലും. ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു സഞ്ജു ചേട്ടാ ഞാൻ കടൽ മച്ചാനാണ്. അപ്പൊ എന്റെ അടുത്ത് വെച്ച് ഏത് കടൽ മച്ചാനാണ്? അപ്പൊ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞു വിഷ്ണു നീ എന്റെ ബ്ലോഗിൽ വന്നേ പറ്റത്തുള്ളൂ വിഷ്ണു എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പറഞ്ഞത്, ഇതൊന്നും കട്ട് ചെയ്ത് കളയത്തില്ലല്ലോ. സഞ്ജു അണ്ണൻ അപ്പം സഞ്ജു അണ്ണനെ കടലിൽ കൊണ്ടുപോയിട്ട് ഡോൾഫിൻസുമായിട്ട് നീന്തി നമ്മൾ വൺ മില്യൺ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കടലിൽ പോയിട്ട് മറ്റേ ആ ഗോൾഡൻ പ്ലേ ബട്ടൺ ഇല്ലേ, ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മൾ കടലിൽ ചാടി ഡോൾഫിൻസിന്റെ മുമ്പ് വെച്ച് പോയിട്ട് അവർക്ക് കേക്ക് മുറിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ സെറ്റ് ആക്കുന്നത്. നിങ്ങളെ ഞാൻ ടി വി മാത്രം കണ്ടിട്ടുണ്ട്. അല്ല പേര് ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. ഐശ്വര്യ പോലെ ഇരിക്കുന്നുണ്ട്. അയ്യോ നിങ്ങൾക്ക് അറിയാമല്ലോ ആ കാര്യം. സഞ്ജു ഞാനായിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള ബന്ധമാണ്. ഞങ്ങളെ മാത്രം വീഡിയോ എടുക്കാതെ ഈ കാലം അവസാനം ഭീഷണിപ്പെടുത്തി മുട്ടി നോക്കണമെന്ന് പറഞ്ഞു. മുട്ടി നോക്കണ വീക്ക്നെസ് കയറി പിടിച്ചു. അപ്പൊ ക്യാമറ ഉണ്ടാക്കി കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. പുതിയ ലുക്ക് എന്തായാലും പൊളിച്ചുണ്ട്. അതായത് നമ്മൾ ഇത്രയും വലിയ വലിയ ആൾക്കാർ തന്നെ എല്ലാവരും ക്യാമറ കണ്ടാ പറയാ നിങ്ങളുടെ. അതായത് ഞാൻ എന്നെ പറഞ്ഞു ഇത് ഇവിടെ കുറെ ആൾക്കാർ വന്നാ എല്ലാരും പല ലുക്കിലും പല ഗ്ലാമറുള്ള പല ചേച്ചിമാരെ കണ്ടാ പറയട്ടെ. അപ്പൊ നമ്മൾ അവിടെ എപ്പോഴും ഒരു വെറൈറ്റി ഉണ്ടോ? അപ്പൊ എന്താ ഒരു നോട്ടം കിട്ടും. ഒരു മിനിറ്റ് ആ ക്യാമറ ഒന്ന് തിരിക്കാവോ, ഒന്ന് തിരിക്കാവോ, നോക്കി ഇവിടെ എത്ര വണ്ടിയോ നോക്കണം, കിടക്കണം.
മുതലാളി എന്ത് പ്രശ്നം വന്നാലും കൂടുന്ന മുതലാളി ഇത് എന്ത് പ്രശ്നം വന്നാലും ബാക്ക് സപ്പോർട്ട് ഉണ്ട് തമാശയില്ലേ പ്രശ്നം തീർക്കണ്ടേ ആൾക്കാരിൽ ബെഞ്ചിലോട്ട് വെച്ചിട്ടല്ലേ ഒന്നും പറയണ്ട അല്ലെ ഇതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടാനുള്ള ആൾക്കാരാണ് എന്ത് ഫീൽ ചെയ്ത് മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ എന്നെ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ റോഷൻ നമ്മളെ ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്തു അവനോ ഏതിലുള്ള ഭയങ്കര സന്തോഷമായിരുന്നു എന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം വേറെ നമുക്ക് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തല്ലോ പക്ഷെ അങ്ങനെയല്ല നമ്മളെ രക്ഷപ്പെടുത്തിയത് നമ്മൾ നേരിട്ടാണ് ഭയങ്കര സന്തോഷം ഒക്കെ വരുവാടാവു കത്തിയോ നീ ക്യാമറ ഇല്ലെങ്കിൽ ഇവര് ശരിയാകത്തില്ല ഞാനും റോഷനും കൂടെ ഫുഡ് എല്ലാവരുടെയും വണ്ടി ഞങ്ങളിവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതായത് നെപ്പോളിയൻ കിടക്കണ് നിക്കളേന് വേണ്ടി കിടക്കണ് അല്ല സോറി നിക്കളേന് വേണ്ടി ഇതാണെന്ന് തോന്നുന്നു ആ ഇതാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഫ്രൈഡേ അല്ല നിക്കളേന് വേണ്ടി അവിടെയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഫ്രൈഡേ ഓടാടാ നോക്കണ എന്റെ വണ്ടിയുടെ ലുക്ക് കണ്ടടാ തേഞ്ഞു നെപ്പോളിയനെ വെല്ലു വിളിച്ചാ ഫ്രൈഡേ ബേബി നടക്കത്തില്ല വരെ നടക്കത്തില്ല നടക്കത്തില്ല അല്ല ചാകും പോഷ് ഞാൻ ചാകും ഇഷ്ടം ഒരു ഡീല് എത്ത രണ്ടോ അടിപൊളി ഓക്കെ അടി അടി അപ്പൊ കഴിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. രാത്രി വന്നപ്പോൾ ഒരു 12:30 അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാഞ്ഞാ. എന്തായാലും പരിപാടി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. എന്താണെന്ന് വെച്ചാലേ പകുതി വെച്ച് പരിപാടി അങ്ങ് നിർത്തിയെന്ന് തോന്നുന്നു കേസ്. കുറെ പാട്ടും പരിപാടിയൊക്കെ ആയപ്പോൾ പകുതി വെച്ച് തന്നെ ആൾക്കാരെല്ലാം പുറത്തു വന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പരിപാടി അങ്ങ് നടന്നിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയി. എന്തായാലും സൂപ്പറായിരുന്നു. എന്തായാലും പുതിയ പുതിയ കുറെ ആൾക്കാരെ കാണാൻ പറ്റി, കുറെ ടിക്ടോക്കേഴ്സിനെ കാണാൻ പറ്റി, പിന്നെ കുറെ ആൾക്കാരെ പുതുതായിട്ടൊക്കെ വ്ളോഗേഴ്സിനെ തന്നെ കാണാൻ പറ്റി. പിന്നെ ഗൈസ് എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡ് കാണാൻ വെല്ലേക്കണം എന്ന് പറയണ പോലെ ടവെന്ന് അടിച്ച് പൊട്ടിക്കണം. എന്നാ മാത്രം നെക്സ്റ്റ് ചെയ്യാൻ വീഴണം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വിൽക്കുന്നുള്ളത്. അപ്പൊ അടുത്ത ദിവസം ഒരു വേറെ കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ ഗൈസ് കീപ് സപ്പോർട്ടിംഗ് ഇസ് മീ സഞ്ജുവാൻ. ബൈ ബൈ. ഒരു തുള്ളി വെള്ളം മതി ഇവർക്ക് പേടിപ്പിക്കാൻ. അതോ അത് കഴിഞ്ഞല്ലേ ചേച്ചിക്ക് വേണ്ടിട്ട് കണ്ടുപിടിച്ചത്. അതുപോലെ ചേച്ചി കണ്ടില്ലേ ഫുള്ള് മേക്കപ്പ്, ഈ പെമ്പിളാര് മൊത്തം മേക്കപ്പാണല്ലേ. ഈ മുഖത്തൊക്കെ പറയാം സത്യസന്ധമായ കാര്യം പറയട്ടെ, ഇതേ അവനാണ് മറ്റേ എന്താണ് വെളുക്കാൻ തേക്കുന്ന സാധനമൊക്കെ കാണിക്കുന്നത്.